വേഗട്ടെ വേഗട്ടെ സമാധാനായിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തോ പേടിക്കണ്ട ഞാൻ അങ്ങോട്ട് നോക്കാനൊന്നും പോകുന്നില്ല ആ ജസ്റ്റ് ഇൻ കേസ് ഇവിടെ ഉള്ളവരെയാണ് നോക്കുന്നെങ്കിൽ റോഷ്നി ആന്റിയും അങ്കിളും രാത്രി പൂജയ്ക്ക് പോയിരിക്ക പിന്നെ ഞാൻ ഈ ചെയ്യുന്നത് മനസ്സിലാകുന്നില്ലെങ്കിൽ പറഞ്ഞുതരാം ഈ മെസ്സി റൂംസ് എനിക്ക് കാണുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനിവിടെ ക്ലീൻ ചെയ്യായിരുന്നു ആൻഡ് വിവാഹത്തിന് ശേഷം ഇതൊന്നും ശരിയാവില്ല സിദ്ധു വിവാഹത്തിന് ശേഷം ഞാൻ ഇതൊന്നും സമ്മതിക്കില്ല കേട്ടോ റൂം എപ്പോഴും വൃത്തിയായിരിക്കണ്ടേ വൃത്തിയായിരുന്നാലേ ഞാൻ ഇങ്ങോട്ട് വരൂ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ മതി ഇല്ലെങ്കിൽ വരില്ല പറഞ്ഞേക്കാം സിദ്ധു വേഗം ഡ്രസ് ചേഞ്ച് ചെയ്യ് ഓക്കേ 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 ദാ ആ ഇത് പിടിച്ചോ ഇതും കൊണ്ടുവയ്ക്കോ മതി വേണമെങ്കിൽ എല്ലാം കൊണ്ടു എനിക്ക് ഇപ്പൊ ശരിയാക്കി തരാം ആണോ ഈ കളർ തന്നെ ഇട്ടോളൂ ഇത് നല്ല ഭംഗിയായിരിക്കും പിന്നെ ഡോക്ടർക്ക് എല്ലാ കളറും നന്നായി ചേരും വിവാഹത്തിന് ശേഷം ഇതൊന്നും ശരിയാവില്ല ഇഷാനി നീ ഇവിടുന്ന് പോകുന്നോ അതോ ഞാൻ പോണോ നിന്നോട് പോവാനാ ഞാൻ പറഞ്ഞത് ഞാൻ പോയിക്കോളാം പക്ഷേ ഞാൻ പോ ജസ്റ്റ് ലീവ് അതായിരുന്നു എന്റെ പ്ലാൻ ഡോക്ടർ അഞ്ജലി എന്ന് പറഞ്ഞ ഈ സഞ്ജീവിനുള്ള എല്ലാവർക്കും പേടിയാ ആ ഡോക്ടർ അഞ്ജലിയെ എനിക്ക് പേടിപ്പിക്കണം കുട്ടിയാണെന്നാണോ വിചാരം യുനോ അഞ്ജലി കുട്ടിക്കാലമാണ് നല്ലത് ചിലപ്പോഴൊക്കെ ആരോഗ്യത്തിനും ഞാൻ വരുമായിരുന്നല്ലോ ഇനി ഇങ്ങോട്ട് വന്നെന്ത് അത് ആക്ച്വലി വീട്ടിൽ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് എന്റെ മോളുടെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട് അവരവിടെ കാണും പിന്നെ ഇങ്ങനെ നമ്മൾ
അവിടെ ഈ കുട്ടികൾ നിറഞ്ഞ വീട്ടിൽ നമ്മുടെ കുട്ടിത്തങ്ങളൊക്കെ കാണിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നു. അതെന്തായാലും നന്നായി. ആക്ച്വലി ഇറ്റ് മേക്സ് സെൻസ്. എന്താന്ന് വെച്ചാ, നമുക്കിടയിൽ ഇപ്പോഴുള്ള ഈ ബന്ധം, ഈ അട്രാക്ഷൻ ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്, കുട്ടികളുടെ മുമ്പിൽ എന്തിനാ? നിന്റെ പ്രോബ്ലം എന്താണെന്ന് നിനക്കറിയാമോ? നീ വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡിൽ നീ തീരുമാനങ്ങൾ എടുക്കും. ഇവിടെ ഇപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. അതേക്കുറിച്ച് ചിന്തിക്ക. ഈ മനോഹര നിമിഷം വേസ്റ്റ് ആക്കരുത്. ഹോസ്പിറ്റലാണ്, ആരെങ്കിലും കാണും. ആരും കാണലൊന്നുമില്ല. ഹോസ്പിറ്റലിന് പുറത്താണ് നമ്മൾ. പിന്നെ രാത്രി കഴിഞ്ഞല്ലോ. ഈ ടൈമിൽ ഇതൊക്കെ ആവാം. അഞ്ജലി, അഞ്ജലി, അതോ ഞാൻ പോണോ? ഡോക്ടർ സിദ്ധിനെ നീ ഒഴിവാക്കരുത്. എസ്പെഷ്യലി ഡോക്ടർ സിദ്ധിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ജോൺ ഗീബ്, നീ നിന്റെ ലക്ഷ്യത്തിൽ എത്തുന്നതുവരെ എനിക്ക് ഡോക്ടർ സിദ്ധിനോട് സംസാരിച്ചു പറ്റും. ഈ അവസ്ഥയിൽ വിട്ടിട്ട് പോകാൻ എനിക്ക് പറ്റില്ല. ഇനി എന്ത് തന്നെ വന്നാലും ശരി, വിവാഹത്തിന് ശേഷം ഇതൊന്നും ശരിയാവില്ല. നീ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലേ? ഞാൻ മരിക്കണോ? അതാണോ നിന്റെ ആഗ്രഹം? ഞാൻ മരിക്കാം. ഡോക്ടർ സർ, പ്ലീസ്, ഞാൻ മരിക്കാം. ഡോക്ടർ സർ, അടുത്തേക്ക് വരരുത്. ഗ്ലാസ് ആണ് ഡോക്ടർ സർ. ഓക്കെ, ഞാൻ വരുന്നില്ല. ഞാൻ ഇവിടെ നിന്നോളാം. ആ ഗ്ലാസിലൊന്നും തൊടല്ലേ ഡോക്ടർ സർ. ഇഷാനി, അടുത്തേക്ക് വരരുതെന്നാ പറഞ്ഞത്? മാറിപ്പോ. ഡോക്ടർ സർ, ഇഷാനി, എന്റെ അടുത്തേക്ക് വരരുത്. ഡോക്ടർ സർ,
മനസ്സിന്റെ വേദന എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നോട് സംസാരിക്കുക, പ്ലീസ്. എന്നോട് സംസാരിക്കുക, എനിക്ക് അറിയണം എന്താ കാര്യം. എന്റെ വേദന കൂട്ടരുത്. ഞാൻ അനുഭവിക്കുന്ന വേദന എത്രത്തോളമാണെന്ന് നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്തായാലും എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഞാൻ കാരണം നീയും മരിക്കും. എനിക്ക് നിന്നോടുള്ള സ്നേഹം നിന്നെ കൊല്ലും. ഒരു ഭാഗ്യദോഷിയാണ് ഞാൻ. ആരെയാണോ വിവാഹം കഴിക്കുന്നത് അവർക്ക് ആയുസില്ല, അല്ലെങ്കിൽ അവരുടെ ജീവിതം മരണത്തെക്കാൾ കഷ്ടതകൾ നിറഞ്ഞതായി. ഞാൻ അൺലക്കിയാണ് ഷാനി, അൺലക്കി. ആരെയും സ്നേഹിക്കാനുള്ള അർഹതയില്ല എനിക്ക്. എന്റെ അച്ഛൻ എന്നെ ഞാൻ ജനിച്ചപ്പോ തന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. എന്റെ അമ്മ ഒറ്റയ്ക്ക് എന്നെ കഷ്ടപ്പെട്ട് എന്നെ വളർത്തി വലുതാക്കി. സന്തോഷം എന്തെന്നറിഞ്ഞിട്ടില്ല ആ പാവം. ഈ ലോകത്ത് ഞാൻ ഇത്രത്തോളം സ്നേഹിക്കുന്ന വേറൊരാളില്ല. എന്റെ അമ്മയുടെ അവസ്ഥ കണ്ടില്ല. പിന്നെ എന്റെ മാളവിക. മാളവിക, എന്റെ മാളവിക. എന്റെ മോൾ അഞ്ജലിയുടെ കൂടെ നിന്നെ ഞാൻ കാണാനിടയാവരുത്. ഡോക്ടർ ശശങ്ക്, സീരിയസ്ലി, ഡോക്ടർ അഞ്ജലി ഒരു അഡൾട്ടാണ്, അല്ലാതെ 10 വയസ്സുള്ള കുട്ടിയൊന്നുമല്ല. എനിക്കറിയാം അവൾ അഡൾട്ടാണെന്ന്. ലോകം കണ്ടവനാ ഞാൻ. എനിക്കുറപ്പാ നിന്റെ ഈ പ്രവൃത്തികൾക്ക് പിന്നിൽ എന്തോ ഒരു ചതിയുണ്ട്. എന്ന് നീ ഈ ഹോസ്പിറ്റലിൽ വന്നോ, അന്ന് മുതൽ നീ എന്റെ പിന്നാലെ വന്ന ഏതെങ്കിലും വിധത്തിൽ എന്നെ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കും. കണ്ടാത്തൊന്നും നീ എന്നോട് പകരം വീട്ടുകയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിന്റെ പ്രോബ്ലം എന്താണെന്ന്? വാട്സ് യുവർ പ്രോബ്ലം? പ്രോബ്ലം നിങ്ങളാണ് ഡാഡ്. ഇതെന്റെ പേഴ്സണൽ ലൈഫാണ് ഡാഡ്. നിങ്ങൾക്കും ഒരു പേഴ്സണൽ ലൈഫ് ഉണ്ടല്ലോ ഡാഡ്, ഇല്ലേ അഞ്ജലി? സോ പ്ലീസ് ഡാഡ്, ഡാഡിയുടെ പ്രൊഫഷണൽ മാറ്റേഴ്സിനെ എന്റെ പേഴ്സണൽ ലൈഫുമായിട്ട് മിക്സ് ചെയ്യുന്നത് മതിയാക്കണം പ്ലീസ്. വരും മിസ്റ്റർ വർമ്മ. പോകാം.
ഇന്ന് കുറച്ച് വൈകും അഞ്ജലി വീട്ടിലേക്ക് എത്താൻ. രാവിലെ ആയെന്നും വരാം. കാത്തിരിക്കൊന്നും വേണ്ട കേട്ടു ഡോക്ടർ ശശാങ്ക്. ഗുഡ് നൈറ്റ്. ഒരുപാട് ഒരുപാട് ഇഷ്ടമായിരുന്നു അവൾക്ക് എന്നെ. കല്യാണം കഴിക്കാനിരിക്കുകയായിരുന്നു. പക്ഷെ വേഗമാകട്ടെ, മുഹൂർത്ത സമയം കഴിയാറായി. മാളവികയ്ക്ക് ആക്സിഡന്റ് പറ്റി, വേഗം പോണം, വാ. പക്ഷെ അവള് മരിച്ചുപോയി. ഞാനാ അവളെ കൊന്നത്. ഞാൻ കാരണം അവള് മരിച്ചത്. ഇഷാനി, നീ എന്നെ വിട്ടിട്ട് പൊയ്ക്കോ. നിനക്ക് എന്തെങ്കിലും പറ്റിയാ എനിക്കത് സഹിക്കാൻ പറ്റില്ല. നിനക്ക് എന്തെങ്കിലും പറ്റിയാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാ ഇഷാൻ, ഒരുപാട് ഒരുപാട് ഇഷ്ടമാ. ഐ ലവ് യു. ഐ ലവ് യു ഇഷാൻ. നിനക്ക് എന്തെങ്കിലും പറ്റിയോ? ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല ഈശ്വരൻ. എത്രയോ പേർക്ക് സ്നേഹിക്കാൻ ആരുമില്ല. എനിക്ക് രണ്ട് പ്രാവശ്യം കിട്ടി. പക്ഷെ ഞാനൊരു ഭാഗ്യദോഷിയ. ഞാൻ സ്നേഹിക്കുന്നവരെയൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടോണ്ടിരിക്കുക. ഞാൻ അൺലക്കിയ. അങ്ങനെ ആവുമ്പോ നമ്മൾ പെർഫെക്റ്റ് അല്ലേ? ഇന്ന് രാത്രി 8 മണിക്ക് എന്റെ വീട്ടിലേക്ക് ഡോക്ടർ വന്നേ പറ്റൂ. എനിക്കറിയാം ഇന്ന് ഡോക്ടർ വരുന്നു.